ദിക്റൊക്കെ നാവിലൂടെ ഇങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ ദിക്റുമായിട്ട് നാവിന് ഒരു പച്ചപ്പ് ഉണ്ടാക്കിയെടുക്കണം. എന്നാ അവസാനം നാവ് അങ്ങനെ വർക്ക്. വേറെന്തെങ്കിലും പാട്ടുകളും വേറെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചൊല്ലിയിട്ട് ഇങ്ങനെ നടക്കരുത്. കേൾക്കാൻ പറ്റാത്തതും ചൊല്ലാൻ പറ്റാത്തതും പറയാൻ പറ്റാത്തതാണ് നാവിന് ശീലാക്കിയതെങ്കിൽ അപ്പൊ അതാണ് വരിക. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെയും വന്ന ആൾക്കാരുണ്ട്, അങ്ങനെ വരരുത്. അത് ദുരന്തമാണ്, ദുരിതമാണ്. മരിക്കുന്ന നേരത്ത് വെപ്രാളപ്പെട്ട് സങ്കടപ്പെട്ട് വാവിട്ട് കരഞ്ഞ് ജീവിതത്തിന്റെ എല്ലാ സങ്കടങ്ങളും എണ്ണിപ്പറഞ്ഞ് ഭയപ്പാടോടെ പിരിഞ്ഞു പോയ ആൾക്കാരുണ്ട്. ജീവിതത്തിൽ അവർ ചെയ്തു വെച്ച ദുരിതങ്ങൾക്ക് അവസാനം അവർക്ക് കിട്ടിയ ഒരു സമ്മാനമായിരുന്നു അത്. പക്ഷേ സഹോദരങ്ങളെ, നല്ല നിലക്ക് ജീവിതം കാത്തു സൂക്ഷിച്ച ആളുകളാണെങ്കിൽ അവർ നല്ല രൂപത്തിലേ പോകൂ. അതുകൊണ്ടാണ് സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ ചൊല്ലിയത് കണ്ടില്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എത്ര റാഹത്തോടെയാണ് ദിക്ര ചൊല്ലുന്നത്, എത്ര സന്തോഷത്തോടെയാണ് ദിക്ര ചൊല്ലുന്നത്. സുബ്ഹാനല്ലാഹ്, ഒരൊറ്റ പ്രാവശ്യം മഹാനവർകൾ ദിക്ര ചൊല്ലി. അങ്ങനെ അങ്ങ് സന്തോഷപൂർവം കണ്ണടക്കുകയും ചെയ്തു. അതേ മരിക്കുന്ന നേരത്ത് നല്ല റാഹത്തും നല്ല സന്തോഷവും ഒക്കെ കിട്ടിയിട്ട് ജീവിതത്തിന്റെ ഭാഗങ്ങളിൽ സൂക്ഷിച്ചതുകൊണ്ട് ദിക്റിലായി പതിവാക്കിയ ആളുകൾക്ക് അങ്ങനെയാണ്, നിസ്കാരവും മറ്റു കാര്യങ്ങളും ശീലമാക്കിയ ആളുകൾക്ക് അങ്ങനെയാണ്. ചിലർക്ക് ആ നേരത്ത് നല്ല സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ നൽകാൻ, നേരത്തെ പറഞ്ഞില്ലേ മലക്കുകൾ തന്നെ റെഡിയായി വരും. സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിലും കുടുംബങ്ങളിലും ജീവിക്കുന്ന ആളുകൾ എല്ലാവരും സുഹൃതങ്ങൾ പതിവാക്കണം. മുൻഗാമികളിൽ ജീവിച്ച വലിയ മഹാന്മാരാണ് ഹസനു ബിനു സ്വാലിഹും അലിയു ബിനു സ്വാലിഹും റഹ്മത്തുല്ലാഹി അലൈഹിമ. ഒരു ഉമ്മയുടെ രണ്ട് മക്കൾ ഇരട്ട കുട്ടികളാണ് ഹസനു ബിനു സ്വാലിഹും അലിയു ബിനു സ്വാലിഹും. രണ്ടുപേരും നല്ല ബഹുമാനത്തോടെ ജീവിച്ചവരാണ്. ഹസനു ബിനു സ്വാലിഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ സഹോദരൻ അലിയു ബിനു സ്വാലിഹ് റളിയല്ലാഹു അൻഹു, അവര് രണ്ടുപേരും അവരെ ഉമ്മയിൽ നിന്ന് ഇബാദത്ത് പകർത്തിയവരാണ്. ഉപ്പ നേരത്തെ മരണപ്പെട്ടു പോയി, ഉമ്മയുടെ സംരക്ഷണത്തിലാണ് മക്കൾ വളരുന്നത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരോട് ഞാൻ പറയട്ടെ, ജീവിതകാലം എത്ര ചെറുതാണെങ്കിലും മാതൃകാ യോഗ്യതയുള്ള ജീവിതമായിരിക്കണം. മാതൃക ഏറ്റവും അധികം മക്കളിലേക്ക് പകർത്തേണ്ടത് ഇബാദത്തിലൂടെയും നന്മയിലൂടെയുമാകണം. കളിയും തമാശയും ചിരിയും രസവും മാത്രമാക്കി ജീവിതം തള്ളി നീക്കരുത്. കാര്യബോധത്തോടെ ഗൗരവത്തോടെ ആത്മീയതയിലൂന്നിയ രൂപത്തിലായി ജീവിതങ്ങൾ ഭാഗപ്പെടുത്തണം. ഹസനു ബിനു സ്വാലിഹ് അലിയു ബിനു സ്വാലിഹ് റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരും തമ്മീസത്തിങ്ങനെ വളർന്ന് മുന്നോട്ട് വരുമ്പോ രാത്രി സമയത്ത് അവർ എഴുന്നേൽക്കുമ്പോ ഉമ്മയെ കാണുന്നു. ദീർഘനേരം ഉമ്മ നിസ്കരിക്കുന്നു. ഇശാ നിസ്കാരം കഴിഞ്ഞ് അവരോടൊപ്പം കിടന്ന ഉമ്മ കുറച്ചു നേരം ശരീരത്തിന് ഉറക്കം കൊടുത്ത് രണ്ടു മൂന്ന് മണിക്കൂർ കഴിയുമ്പോ ഉമ്മ എഴുന്നേറ്റ് നിസ്കരിക്കുന്നു. ഈ മക്കൾ ഉമ്മാന്റെ നിസ്കാരം നോക്കി നിൽക്കുന്നു. ഏകദേശം അവരൊരു 10 വയസ്സ് പ്രായമായപ്പോ ഉമ്മയോട് മക്കൾ പറഞ്ഞു, ഉമ്മ നിങ്ങൾക്ക് പ്രായം ഏറെയായില്ലേ, ഞങ്ങളെ കുട്ടിക്കാലത്ത് തന്നെ നിങ്ങൾ നിസ്കരിക്കുന്നു, ദീർഘനേരം നിസ്കരിക്കുന്നത് കാണാറുണ്ട്. ഇപ്പൊ ഞങ്ങളും നിസ്കരിക്കാറായല്ലോ, ഇനി നമുക്ക് രാത്രി 3 ആയി ഭാഗിക്കാം. രാത്രിയുടെ ആദ്യ ഭാഗത്ത് ജ്യേഷ്ഠൻ നിസ്കരിക്കട്ടെ അലിയു ബിനു സ്വാലിഹ് റളിയല്ലാഹു. അപ്പൊ ഞാനും ഉമ്മയും നമ്മൾ രണ്ടുപേരും ഉറങ്ങാം. പിന്നെ ജ്യേഷ്ഠൻ ഉറങ്ങുന്ന നേരത്ത് ഞാൻ എഴുന്നേറ്റുകൊണ്ട് ഞാൻ നിസ്കരിക്കാം. അപ്പോഴും ഉമ്മ ഉറങ്ങണം. ലാസ്റ്റ് സുബിഹിന്റെ മുമ്പ് ഒരു 1.5 മണിക്കൂർ മുമ്പ് ഉമ്മയെഴുന്നേറ്റ് ഉമ്മ നിസ്കരിക്കണം. സുബിഹി വാങ്ങി കൊടുക്കാനാകുമ്മ ഞങ്ങളെയും വിളിക്കണം. ആർക്കും രാത്രി നിസ്കാരം ഖിയാമുല്ലൈൽ നഷ്ടപ്പെടുന്നില്ല. 3 പേരും കൂടി രാത്രിയെ വാഗിച്ചെടുക്കുകയാണ്. അങ്ങനെ ജീവിക്കുന്ന അവര്
അവരെ ജീവിതത്തിൽ ഉമ്മാക്ക് ഒരു സഹായത്തിന് വേണ്ടി ഒരു അടിമ സ്ത്രീയെ അവര് വിലക്ക് വാങ്ങി. ആ അടിമ സ്ത്രീ ഇവരെ പോലെ ജീവിതത്തിന്റെ ആത്മനിർവൃത്തിയിലേക്ക് നീങ്ങി. അവരൊക്കെ നിസ്കരിക്കുന്ന രാത്രി നിസ്കാരം കണ്ട് അടിമ സ്ത്രീയും പതിവാക്കി. പിന്നെ ഈ രണ്ട് സഹോദരങ്ങളും വിവാഹം കഴിച്ചപ്പോ അവരുടെ ഭാര്യമാര് തന്നെ ഉമ്മാക്ക് ഖിദ്മത്തിനുണ്ടല്ലോ, അതുകൊണ്ട് ഒരു അടിമ പ്രത്യേകം വേണ്ടതില്ലല്ലോ എന്ന് കരുതിയിട്ട് അടിമ സ്ത്രീയെ മറ്റൊരാൾക്ക് വിൽപ്പന നടത്തി. ആ അടിമ സ്ത്രീ വേറൊരു വീട്ടിൽ വന്ന് താമസിക്കുമ്പോ ഈ വീട്ടിൽ നിന്ന് സമ്പാദിച്ച സുഹൃത്തുക്കളിൽ ഒരു സുഹൃത്തമാണ് രാത്രി നിസ്കാരം. ആ വീട്ടിലെത്തിയപ്പോൾ പതിവ് പോലെ 3 മണി 3.5 മണി സമയമാകും എഴുന്നേറ്റു. യജമാനൻ അടിമ സ്ത്രീയോട് ചോദിച്ചു, എന്തിനാണ് ഈ നേരത്ത് എഴുന്നേൽക്കുന്നത്? എല്ലാവരുടെയും ഉറക്കം കെടുത്താനാണോ? സുബിഹി വാങ്ങു കൊടുത്തിട്ടില്ലല്ലോ, ആരാണ് നിന്നോട് ഇപ്പോൾ എഴുന്നേൽക്കാൻ പറഞ്ഞത്? ആരുടെയും ഉറക്കം കെടുത്താതെ കിടക്കൂ അവിടെ. ആ അടിമ സ്ത്രീ ആ വീട്ടില് രാത്രി ആ കിടക്കുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് കരയുകയാണ്. അടിമ സ്ത്രീ പറയുന്നു, എന്നെ ആവശ്യമില്ലെങ്കിലും ആ വീട്ടുകാര് തന്നെ തിരിച്ചെടുത്തിരുന്നെങ്കിൽ അവരെക്കാളും പവറും അവരെക്കാളും സുഖവും ഉള്ള സമ്പന്നനായ ഒരു വ്യക്തിയുടെ വീട്ടിൽ ഞാൻ എത്തിയിട്ട് നിനക്കുള്ള ഇബാദത്തിന് വേണ്ടി രാത്രി ഞാനൊന്ന് എഴുന്നേറ്റപ്പോൾ യജമാനൻ എന്നോടതാ വല്ലാതെ ദേഷ്യത്തോടെ സംസാരിക്കുന്നു, ഈർഷ്യതയോടെ സംസാരിച്ച് എന്നെ കിടത്തേണ്ടടത്ത് കിടത്തുന്നു. ഒന്ന് നിസ്കരിക്കാൻ ആ മനുഷ്യന് തോന്നുന്നില്ലല്ലോ. എത്ര നിഴമത്താണ് അല്ലാഹു ചെയ്തു കൊടുത്തത്, എത്ര അനുഗ്രഹങ്ങളാണ് അല്ലാഹു എണ്ണി എണ്ണി കൊടുത്തത്. പാവപ്പെട്ട അടിമ സ്ത്രീയായ ഞാനൊന്ന് എഴുന്നേൽക്കുമ്പോഴേക്ക് എന്നെ തടഞ്ഞല്ലോ. അന്നത്തെ സുബീ നിസ്കാരം കഴിഞ്ഞ് ഞാൻ എന്റെ പഴയ യജമാനന്മാരെ ഒന്ന് കണ്ടുവരട്ടെ എന്ന് സമ്മതം ചോദിച്ച് അലി ബിൻ സ്വാലിഹ് റളിയല്ലാഹു അൻഹുവിന്റെയും ഹസൻ ബിൻ സ്വാലിഹ് തങ്ങളുടെയും അടുത്തേക്ക് അടിമ സ്ത്രീ വന്നുകൊണ്ട് മുന്നിൽ നിന്ന് പൊട്ടിക്കരയുന്നു. എന്ത് സംഭവിച്ചു എന്നവർ ചോദിക്കുമ്പോ പറയുന്നു, നിങ്ങൾക്ക് ഖിദ്മത്തിന് വേണ്ടെങ്കിലും നിങ്ങളെ ഉമ്മാക്ക് ഖിദ്മത്തിന് വേണ്ടെങ്കിലും ഞാൻ ഇവിടെ സന്തോഷത്തോടെ എന്റെ വക ഒരു ഖിദ്മത്തിലായി നിങ്ങളോടൊപ്പം ജീവിച്ചോട്ടെ, എന്നെ തിരിച്ചു വാങ്ങുമോ, ഇവിടെ നിൽക്കാൻ അനുവദിക്കുമോ? ചോദിച്ചു അവർ, എന്തേ കാരണം? ഒന്നുമല്ല, നിങ്ങളെ വീട്ടിൽ നിന്ന് നിങ്ങളൊക്കെ പതിവാക്കി എനിക്ക് പകർത്തി തന്ന സുന്നത്ത് നിസ്കാരമായ തഹജ്ജുദ് ആ വീട്ടിലെത്തിയിട്ട് ഇന്നലെ രാത്രി നിർവഹിക്കാൻ വേണ്ടി ഞാനൊന്ന് എഴുന്നേറ്റപ്പോ യജമാനൻ എന്നോട് ശബ്ദിച്ചുകൊണ്ട് എന്നോട് അവിടെ കിടക്കാൻ പറഞ്ഞു. സുബിഹിക്കാണ് ഇവിടെ എല്ലാവരും എഴുന്നേൽക്കാറുള്ളത്. നേരത്തെ തന്നെ നിന്നോട് എഴുന്നേൽക്കാൻ ആരാ പറഞ്ഞത് എന്നോട് പറഞ്ഞ് എന്നെ നിസ്കരിക്കാൻ വിട്ടില്ല. എനിക്ക് സങ്കടമായി. ഇത്രയും കാലം നിങ്ങളോടൊപ്പം ഞാൻ പതിവാക്കിയത് മുടങ്ങിപ്പോയി ഇന്നലെ രാത്രി. അതുകൊണ്ട് നിങ്ങൾ കൊടുത്ത നിങ്ങൾ വാങ്ങിയ വില തിരിച്ചു കൊടുത്ത് എന്നെ തിരിച്ചു വാങ്ങുമോ? രണ്ട് സഹോദരന്മാരും ചർച്ച ചെയ്തു. നമ്മളെ ഉമ്മ ഉണ്ടാകുന്ന ഉമ്മാക്ക് നല്ലോണം ഖിദ്മത്തെടുത്ത ഒരു അടിമ സ്ത്രീയല്ലേ ഇത്? ജീവിതമൊക്കെ നമ്മുടെ ഉമ്മാന്റെതും നമ്മളതൊക്കെ കണ്ടിട്ട് അവര് മാറ്റിയെടുത്ത് ഈ രൂപത്തിൽ നല്ല സന്തോഷത്തോടെ റാഹത്തിലായി ജീവിക്കുന്നത് അതിന് തടസ്സല്ലേ ആ വീട്ടില്? നമുക്കിവിടെ ഖിദ്മത്തിന് ആവശ്യമൊന്നുമില്ലെങ്കിലും ഇതൊരു വല്ലാത്ത വിഷമം തന്നെയല്ലേ തിരിച്ചവരെ വാങ്ങല്ലേ? രണ്ടുപേരും അങ്ങനെ യോജിച്ചു. വില കൊടുത്തിട്ട് അടിമ സ്ത്രീയെ തിരിച്ചു വാങ്ങി ഇങ്ങോട്ട്. ആ വീട്ടിൽ തന്നെ റാഹത്തോടെ കൂടുന്നു. എന്താണ് ആ വീട്ടിലുള്ള ഏറ്റവും വലിയ റാഹത്ത്? ആ വീടിന്റെ സൗകര്യങ്ങളും സംവിധാനങ്ങളും പറദീസകളും സുഖാനുഭൂതിയുമല്ല, ആ വീട്ടിലെ ആത്മീയമായ നിർവൃതിയാണ്. ആത്മീയമായ ഭംഗിയാണ് ഏറ്റവും വലിയ സൗന്ദര്യം. പിശാചുക്കളുടെ വീടായി വീട് മാറരുത്. സുബീ നിസ്കരിക്കാത്ത വീടാണ്. എല്ലാ നാട്ടിലെയും ഏറ്റവും അധികം പിശാചുക്കൾ താമസിക്കാൻ യോഗ്യതയുള്ള വീട്. അങ്ങനല്ലേ? സുബീ നിസ്കാരം ഒരു സ്ഥലത്തുനിന്ന് നിയമം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖലാഇ സുബീന്റെ നിസ്കാരം ഒറ്റത്തവണ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നമ്മൾ ഇവിടെ നിസ്കരിച്ച നിസ്കാരം ഖലാഇ കൂട്ടണ്ട, ഇവിടെ ശൈത്താന്റെ ശല്യം കുറച്ച് ഓവറാണ്.
നമ്മൾ കുറച്ചുകൂടി യാത്ര ചെയ്തിട്ട് എന്നിട്ട് നിസ്കരിക്കാം. നിസ്കാരം കഥ ആയ സ്ഥലത്ത് ഷെയ്ത്താന്റെ ശല്യം ഓവറാണ്. നിസ്കരിക്കാത്ത വീട്ടില് ഷെയ്ത്താന്റെ അവിടെ അതിന്റെ എല്ലാ ആൾക്കാരോടും ഉണ്ടാകും. ചോദിച്ചു നോക്കിയാൽ മതി, എല്ലാ വിഭാഗക്കാരും ഉണ്ടാകും അവിടെ. ഒരു വിഭാഗം മാത്രമല്ല, എല്ലാ വിഭാഗവും ഉണ്ടാകും. നിസ്കാരം കലാക്കുന്ന വീട്ടില് അവിടെ ഏത് ഷെയ്ത്താന്മാർക്കാ താമസിക്കാൻ പറ്റാത്ത? ഷെയ്ത്താന്റെ വീടുകളായി മാറരുത്, ഈമാനുള്ള വീടുകളായി മാറണം, ഇഖ്ലാസുള്ള ഭവനങ്ങളായി മാറണം നമ്മുടെ ഭവനങ്ങൾ. അതിന് പുറത്ത് കാണുന്ന മോഡിഫിക്കേഷൻ പോരാ, അതിനേക്കാളും വലിയ ഭംഗി അതിന്റെ അകത്തളങ്ങളിൽ ഉണ്ടാകണം. പഴയ കാലത്തൊക്കെ സുബൈന്റെ മുമ്പ് ചിമ്മിണി വളക്ക് കത്തിച്ച് എഴുന്നേൽക്കുന്ന പാപ്പാരിമാരൊക്കെ മറന്നോ? മറന്നിട്ടില്ലല്ലോ, മറക്കാറായിട്ടില്ലല്ലോ. ആ അതൊക്കെ നല്ല ഓർമ്മയിൽ വേണം. സുബൈന്റെ മുമ്പ് തന്നെ ആ ചെറിയ വളക്ക് കത്തിച്ച് അവര് എഴുന്നേറ്റ് എല്ലാവരെയും ഓരോരുത്തരെയും സൗകര്യങ്ങൾ കുറഞ്ഞ വീട്ടിൽ വിളിച്ചുണർത്തി നിസ്കരിക്കുന്ന നമ്മുടെ മുന്നിൽ വലതുഭാഗത്തും മറ്റും ആയിട്ട് അന്തി ഉറങ്ങുന്ന ഉപ്പമാരുമ്മമാർ അവരിന്ന് നോക്കുന്നു. എല്ലാ റൂമുകളിലും എയർ കണ്ടീഷൻ സൗകര്യമുള്ള റൂമിലെ വീട്ടിലാണ് എന്റെ മോൻ താമസിക്കുന്നത്. പക്ഷേ എത്ര പേരാണ് അവിടെ സുബി ഖലാക്കുന്നത്? തൊഴിലിന് പോകാനാകുമ്പോ എത്ര സജീവമായിട്ടാണ് എഴുന്നേറ്റ് പോകുന്നത്? ഭക്ഷണം കഴിക്കാനാകുമ്പോ എത്ര മോഹത്തോടെയാ എഴുന്നേറ്റ് വരുന്നത്? അത്ര ഒരു താല്പര്യം അതിന്റെ പകുതി പോലും നിസ്കാരത്തിനില്ലല്ലോ. തൊഴിലിന്റെ സമയം തെറ്റുന്നില്ല. 8 മണിയാകുമ്പോഴേക്ക് കുളിച്ച് ഫ്രഷ് റെഡിയായി എല്ലാ ഒരുക്കാനങ്ങളും നടത്തി ഭക്ഷണം കഴിക്കാൻ നാസ്ത കഴിക്കാൻ നേരെ കാണോ എഴുന്നേൽക്കേണ്ടത്? സമയം തെറ്റാതെ എഴുന്നേറ്റുപോയി. തെറ്റിയത് എതിനാന്നറിയോ? 1 മണിക്കൂറും ചില്ലറ മിനിറ്റും മാത്രമുള്ള സുബീക്കാണ് തെറ്റിയത്. പതിവ് പോലെ 6:30 എഴുന്നേൽക്കുന്നു. അവന്റെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ എഴുന്നേറ്റ് വരുന്നു. സുബി എന്നോ കലായിട്ടാണ് നിസ്കരിക്കുന്നത്. എന്നും സുബി ഖലാക്കി നിസ്കരിക്കുന്ന ഹതഭാഗ്യന്മാര് ആ സൂക്കേട് മാറ്റണം, ആ പരാജയ രൂപം മാറ്റണം. കാണുന്ന കാണുമ്പോഴുള്ള ചൊങ്കും ചുറുക്കും പോരാ. ജീവിതത്തിലെ സൗകര്യങ്ങളും സംവിധാനങ്ങളും പോരാ. ആത്മീയമായ പരിവേഷമാണ് ഏറ്റവും അധികം ഉണ്ടാകേണ്ടത്. അത് ഒറ്റക്ക് താമസിച്ചാലും കൂടെ താമസിച്ചാലും നാട്ടില് താമസിച്ചാലും കാട്ടില് താമസിച്ചാലും ഏത് പ്രതലങ്ങളിൽ താമസിച്ചാലും ആ ഈമാനികമായ ചൈതന്യം ഉണ്ടോ അവനാണ് ശരിയായ നിലക്ക് സന്തോഷത്തോടെ യാത്രയാകാൻ കഴിയുന്നത്. ഇരിക്കട്ടെ. ഹസന ബിൻ സാലിഹ് അലി ബിൻ സാലിഹ് റഹ്മത്തുള്ളാഹി അലൈഹിമാ റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരുടെയും ഉമ്മ കുറച്ചുകൂടി സമയം കഴിഞ്ഞ് ഉമ്മ മരണപ്പെട്ടു പോയി. രാത്രി 3 ഭാഗിച്ചത് രണ്ടാളും കൂടി ചർച്ച ചെയ്യുന്നു. ഉമ്മയുണ്ടാകുമ്പോ 3 ഉമ്മ പോയില്ലേ, ഇനി പകുതി ഞാന് പകുതി നിങ്ങള്. രാത്രി രണ്ടുപേരും പകുതി ഇട്ടെടുക്കുകയാണ്. ആ വീട്ടിലെ രാത്രി എന്തൊരു സജീവമാണ്. ഉറക്കണ്ട്, പകുതി ഉറക്ക ഒരാൾക്കുണ്ട്, പകുതി മറ്റേ. നമ്മളവിടെ ഫുൾ ഉറക്കണ്ട്, ഫുൾ ചിലപ്പോ സുബി അടക്കം കവർ ചെയ്യുന്ന ഉറക്കണ്ട്. അതാ നമ്മുടെ വീട്, ആ വീടൊക്കെ വ്യത്യാസം. ഒക്കെ എന്തോ ഒരു സൗകര്യം കുറഞ്ഞ വീടാ, പക്ഷേ എന്തൊരു സൗന്ദര്യമുള്ള വീടാണ്. ഹസന ബിൻ സാലിഹ് റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെ ഒരു രാത്രി എന്റെ സഹോദരൻ നിസ്കരിക്കുന്ന റൂമിൽ നിന്ന് അതാ വിളിക്കുന്ന ആ രാത്രിയിലാണ് എന്റെ സഹോദരൻ അലി ബിൻ സാലിഹ് റളിയല്ലാഹു അൻഹു വഫാത്തായത്. എന്റെ സഹോദരൻ കിടക്കുന്നു. ആദ്യ ഘട്ടത്തിൽ സഹോദരൻ നിസ്കരിച്ചു, പിന്നെ കിടക്കാണ്, പിന്നെ ഞാനിപ്പുറത്ത് നിസ്കരിക്കാണ്. നിസ്കാരത്തിലാണ് ഞാൻ വിളി കേൾക്കുന്നത്. എന്നെ വിളിക്കാണ് സഹോദര, വെള്ളം തരണേ, വെള്ളം തരണേ. സുബ്ഹാനല്ലാഹ് വകുന്തു ഖായിമൻ മുസല്ലി, ഞാൻ നിസ്കരിക്കാണല്ലോ.
സഹോദരന്റെ വിളിയാണല്ലോ അപ്പുറത്ത് റൂമിൽ നിന്ന് കേൾക്കുന്നത്. നിസ്കാരം നിർവഹിച്ച് ഒരു പാത്രം വെള്ളവുമായി ഞാൻ അങ്ങോട്ട് ചെന്നു. ഞാൻ പറഞ്ഞു, ഇഷ്റബ് കുടിക്ക് എന്ന് പറഞ്ഞു. വെള്ളം നേർക്ക് കൊടുത്തപ്പോ പറഞ്ഞു, ശരിബത്തു സാ, ഇപ്പോഴല്ലേ ഞാൻ വെള്ളം കുടിച്ചത്? ചോദിച്ചു, മൻസഖാക്ക്, ആരാ നിങ്ങൾക്ക് വെള്ളം നൽകിയത്? വലൈസ ഫിൽ ഖുർഫത്തി ഗൈരി വഗൈറുക, ഈ മുറിയിൽ ഞാനും നിങ്ങളുമല്ലാതെ മറ്റാരുമില്ലല്ലോ. ആരാ നിങ്ങൾക്ക് വെള്ളം നൽകിയത്? അവിടെയാ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത്രയും കാലം ജീവിച്ച ജീവിതത്തിന്റെ റിസൾട്ടാ വന്നത്. അലി ഇബ്നു സാലിഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇപ്പോ ഞാൻ വെള്ളം ചോദിച്ചില്ലേ, അപ്പോൾ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം വെള്ളപാത്രവുമായി വന്നു. മുഅ്മിനീങ്ങളെ ഒന്ന് ആലോചിക്കൂ, എന്തൊരു സന്തോഷാവസ്ഥയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം എനിക്ക് വെള്ളവുമായി വന്നു. ജിബ്രീൽ അലൈഹിസ്സലാം അംബിയാഇന്റെ അടുത്ത് മാത്രമല്ലല്ലോ വരാറുള്ളത്. മറിയം ബീവി റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നതും ജിബ്രീൽ അലൈഹിസ്സലാം അല്ലേ? ഖുർആൻ അത് പറയുന്നില്ലേ? വേറെ ഒരുപാട് ഔലിയാക്കളെ സവിധത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടുണ്ട്. വേറെ രൂപത്തിലും ഭാവത്തിലുമാണ് അത് വരുന്നത്. മലക്ക് മലക്കിന്റേതായ രൂപത്തിൽ വരുന്നത് അംബിയാഇന്റെ അടുത്തേക്ക് മാത്രമാണ്. അംബിയാഇനെ അതേ രൂപത്തിൽ കാണാനുള്ള കഴിവും അല്ലാഹു നൽകിയിട്ടുള്ളൂ. മറ്റു രൂപഭാവങ്ങളിൽ മറ്റു മനുഷ്യന്മാരടുത്തേക്കും വരും. ഇരിക്കട്ടെ, ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് എനിക്ക് വെള്ളം തന്നു, ഞാൻ വെള്ളം കുടിച്ചു. കുടിച്ചു കഴിഞ്ഞപ്പോ എന്നോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അന്ത വഅഖൂക വഉമ്മുക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വശ്ശുഹദാഇ വസ്സാലിഹീൻ. മരിക്കുന്നതിന്റെ മുമ്പ് കേൾക്കുന്ന സന്തോഷാണിത്. ഇനി ഇതങ്ങോട്ട് കേട്ടിട്ട് മരിച്ചാ പോലെ നല്ല സന്തോഷത്തോടെ. എന്താ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത്? നിങ്ങളും നിങ്ങളുടെ സഹോദരനും, അപ്പുറത്ത് റൂമിൽ നിസ്കരിക്കുന്ന ആളില്ലേ, ആ സഹോദരനും നേരത്തെ വഫാത്തായി പോയ ഉമ്മയും ആരോടൊപ്പാണ് ഇവിടെ നിന്നോട്ട് പിരിഞ്ഞാല്? അള്ളാഹു പ്രത്യേകം അനുഗ്രഹം ചെയ്ത അംബിയാഇന്റെ കൂടെ എന്തൊരു സന്തോഷാവസ്ഥയാണ് കേൾക്കുന്നത്. ഇതാണ് ഖുർആൻ പറഞ്ഞത്, ഇറങ്ങി വന്നിട്ടല്ല തഖാഫു വലാ തഹസനു വബ്ഷിറു ബിൽ ജന്നത്തിൽ ലത്തീ കുന്തും തുഅദൂ. സന്തോഷവാർത്ത പറയും, പേടിക്കേണ്ടതില്ല എന്നുള്ളതിന് സന്തോഷങ്ങൾ കൈമാറും. ആ സന്തോഷാണ് ഇവിടെ കിട്ടിയത്. അലി ഇബ്നു സാലിഹ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇത് പറഞ്ഞു ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോ ഹസൻ ഇബ്നു സാലിഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ സഹോദരൻ അന്ന് രാത്രി തന്നെ വഫാത്തായി പോയി. വഫാത്താകുന്നതിന്റെ മുമ്പ് വെള്ളം കിട്ടിയതും സന്തോഷ വാർത്ത കേട്ടതും സഹോദരങ്ങളെ ജീവിതകാലത്ത് ഏറ്റവും നല്ല സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ജീവിച്ചതിന് റബ്ബു സുബ്ഹാനഹു വതആല യഥാർത്ഥ ജീവിതം തുടങ്ങുന്ന നേരത്ത് നൽകിയ വലിയ സന്തോഷമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നല്ല രൂപഭാവങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കണം. മുജാഹിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, മറ്റൊരുപാട് മഹാന്മാർ പറഞ്ഞത് കാണാം, യസീദ് ഇബ്നു ഉജ്ർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തത് കാണാം, ഏതൊരു മനുഷ്യനും മരിക്കുന്നുണ്ടോ ഹത്താ യുമസ്സലു ലഹു ജുലസാഉഹു ഇൻദ മൗതിഹി, മരിക്കാൻ നേരത്ത് അവന്റെ കൂടെ ചില ആളുകളെ അവിടെ വെളിവാക്കപ്പെടും, പ്രദർശിപ്പിക്കപ്പെടും, കൂടെ ഇരിക്കാൻ ചില സ്വഭാവ കൊണ്ടുവരും. നല്ലോണം ശ്രദ്ധിച്ചോളൂ, വിനോദത്തിലും കളിയിലും തമാശയിലും കോമഡിയിലും സിനിമയിലും നാടകത്തിലും സീരിയലിലും അതുപോലത്തതിലുമായി കറങ്ങുന്ന ആളുകളാണോ മുന്നിൽ വരുന്നത്? അതുപോലത്തെ വിനോദികളാണ്, അതുപോലത്തെ ആളുകളാണ് നിന്റെ മുന്നിൽ വരുന്നത്. ഏതിലാ നീ പെട്ടിരിക്കുന്നത് എന്ന് നല്ലോണം ഒന്ന് ചിന്തിക്കണം. അതേ
മരിക്കുന്ന ആള്, മരിക്കാൻ കിടക്കുന്ന ആള്, ദിക്റും സ്വലാത്തും മറ്റുമൊക്കെയായി നല്ല ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളാണ്. നിത്യജീവിതത്തിൽ പതിവാക്കേണ്ട ദിക്റുകളൊക്കെ പതിവാക്കുന്ന ആളാണ്. എന്നാൽ മുന്നിൽ വന്നിരിക്കുന്നവരോ നല്ല നല്ല മഹാന്മാരാണ്, സന്തോഷത്തോടെ ദിക്റ് ചൊല്ലാൻ പറ്റുന്നവരാണ്. അവരെ കാണുമ്പോഴേക്ക് മരിക്കാൻ കിടക്കുന്ന ആൾക്ക് വലിയ സന്തോഷം തോന്നുകയാണ്, വലിയ സന്തോഷം, വലിയ റാഹത്ത് തോന്നും. ഏത് ടീമിൽ പെടണം എന്ന് ആലോചിക്കണം. സമയൊക്കെ ചെലവഴിക്കുമ്പോഴേ രണ്ടും മൂന്നും മണിക്കൂർ, നാലും അഞ്ചും ആറും മണിക്കൂർ ഒരു പ്രശ്നമില്ല. ഒരാൾ നിങ്ങൾ ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് ഹൈദരാബാദിലേക്ക് പറഞ്ഞോ പോകാൻ ഇപ്പൊ റെഡിയാണ്, മുമ്പൊന്നും കൂടെ ഒരാളില്ലാതെ പോകില്ലേ, പോകാൻ റെഡിയാ, എന്താ പോകാൻ റെഡി. അയാൾ അങ്ങോട്ട് ഇരിക്കുന്നു, ട്രെയിനിലും കയറിയിട്ട് രണ്ട് കാതിലും രണ്ട് മെസ്സേജുകൾ കൈമാറുള്ള ഉപകരണങ്ങളൊക്കെ കുത്തിയിട്ടാണ് ഇരിക്കും. സുബ്ഹാനല്ലാഹ്, ഉറങ്ങുന്നതിനിടക്ക് അത് എപ്പോഴെങ്ങാനും താഴെ വീണാൽ അറിയാം എന്ത് മാസ്മരികത ഉള്ളതാണ് കേട്ട് മുന്നോട്ട് പോകുന്നതെന്ന്. ചിലപ്പോ കാത് ഒത്തണ്ടി വരും. അപ്പുറത്തിരിക്കുന്ന ആളെ മുന്നിലേക്ക് രണ്ട് കാതിലുള്ളത് ഉറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയിട്ടത് വീണാലേ, അതിലൂടെ വരുന്ന ശബ്ദകോശങ്ങള് അശ്ലീലങ്ങൾ നിറഞ്ഞതായിരിക്കും. കേൾക്കാൻ ഒരു മുസ്ലിമിന് പറ്റൂല, പറ്റൂല, പറ്റൂല. ആണിനും പറ്റൂല, പെണ്ണിനും പറ്റൂല. രാത്രിയൊക്കെ കിടക്കുന്നൊക്കെ അങ്ങനെയല്ലേ. നമ്മൾ ആലോചിക്കണം, ഓരോരുത്തർ കിടന്നുറങ്ങുന്നതന്നെ അങ്ങനെയാണ്, കിടന്നുറങ്ങുന്നതന്നെ സഹോദരങ്ങളെ എങ്ങനെ ഫിറ്റ് ചെയ്തിട്ടാണ്. അതിനിപ്പോ കണക്ഷൻ ഉള്ള വേറൊന്നും വേണ്ടല്ലോ, എന്തോ ചെറിയൊരു സാധനം ഉണ്ട്, അതങ്ങോട്ട് വെക്കുക. ഒരു ഒരു വിരലിന്റെ നഖത്തിന്റെ വലിപ്പേ ഉള്ളൂ, അതുകൊണ്ട് തിരികെ വെക്കും. മൊബൈൽ അവിടെ വേറെ ഭാഗത്ത് ചാർജിങ്ങിലിടും. ഇതിങ്ങനെ കാതിന് ഇങ്ങനെ ഒരു കുളത്തിൻ്റെ പെട്ടെന്ന് കൊണ്ട് കൊഞ്ഞു വീഴൂലോ, അതവിടെ പറ്റിക്കിടക്കും. ഇതിനിടക്കാണ് പിടിക്കാൻ വേണ്ടിട്ട് മലക്ക് വരുന്നതെങ്കിലോ, ഇങ്ങനെ ഉണ്ടാകും ഹാല്, ഇതിനിടക്കാണ് പോക്കെങ്കിലോ. അതുകൊണ്ടാണ് ഈ പറഞ്ഞത്, ആത്മീയതയിലൂടെ ജീവിക്കുന്ന ആളാണോ മുന്നിൽ വന്നിരിക്കുന്നത് സന്തോഷം പറയുന്നത്. തീർത്തും നല്ല നല്ല മഹാന്മാരിൽ നിന്നാണ് സന്തോഷം കേൾക്കേണ്ടി വരുന്നത്. വിനോദത്തിന്റെയും കളിയുടെയും തമാശയുടെയും രസത്തിന്റെയും സുഖത്തിന്റെയും ഇതേ രൂപത്തിലുള്ള കാര്യങ്ങളുടെയും മുന്നിലാണോ ജീവിക്കുന്നത്, അത് തന്നെയായിരിക്കും അവൻ പറഞ്ഞുകൊണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹ്. അതെ, രണ്ട് രൂപത്തിലും നമുക്ക് ആളുകളെ കാണാം, രണ്ട് രൂപത്തിലും ജീവിച്ച ആളുകളെ കാണാം. ബഹുമാനപ്പെട്ട റബീ ഇബ്നു ബറ റളിയല്ലാഹു അൻഹു പറയുന്നു, ബസ്രയിൽ ജീവിച്ച വലിയൊരു ആബിദാണ് റബീ ഇബ്നു ബറ റളിയല്ലാഹു അൻഹു. മഹാനവർകൾ പറയുന്നു, ഷാമിൽ ഞാൻ പോയപ്പോൾ വ്യത്യസ്ത രൂപത്തിൽ ആളുകളെ മനസ്സിലാക്കാൻ പറ്റി. മരിക്കാൻ കിടക്കുന്ന ഒരാളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറഞ്ഞപ്പോ അയാള് പറയുന്നത് എന്താണെന്നറിയോ, ഇശ്റബ് വസ്തിനി, കുറച്ച് വെള്ളം തരൂ, കുടിക്കാനുള്ള വല്ലതും തരൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുമ്പോ കുടിക്കാനുള്ള വല്ലതും തരൂ എന്നാ പറയുന്നത്. വേറെ ഒരാളുണ്ട്, അയാള് സാധാരണ രൂപത്തിൽ തന്നെ പകിട കളി കളിക്കുന്ന ആളാണ്, കോലുകൊണ്ട് കളിക്കുന്ന ആളാണ്, കോല് കളിയൊക്കെ അറിയില്ലേ, വ്യത്യസ്ത രൂപത്തിൽ കളിക്കുന്ന ആളാണ്. അയാള് മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുമ്പോ അയാൾ ആ നേരത്ത് ചൊല്ലുന്നത് സാധാരണ കളിയുടെ നേരത്തെ അയാൾ പറയുന്ന ചില ശബ്ദങ്ങളുണ്ട്, ആ ശബ്ദങ്ങളാണ് ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നത്. ബസറയിൽ തന്നെ വേറൊരാളുണ്ട്, അയാള് മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുമ്പോ അയാൾ എന്താ പാടുന്നത് എന്നറിയോ, യാ റബ്ബ ഖായിലത്തിൻ യൗമം വഖത് തഈബത് കൈഫ ത്വരീഖു ഇലാ ഹമ്മാമി മുൻജാബി. അയാൾ പ്രേമപ്പാട്ടാ പാടുന്നത്. മുൻജാബി എന്നുള്ള ഒരു പെണ്ണിനെ പ്രേമിക്കുമ്പോ എന്നും നാവിലൂടെ വരുന്നൊരു പാട്ടാണ്. മരിക്കാൻ കിടക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കൊടുക്കുമ്പോയും പാടുന്ന പാട്ടേതാ, ഇതാ പാടുന്നത്. യാ റബ്ബ ഖായിലത്തിൻ യൗമം വഖത് തഈബത് ഐന ത്വരീഖു ഇലാ ഹമ്മാമി മുൻജാബി. അപ്പൊ ചോദിച്ചു, എന്താണിത്, ഇയാൾ എന്താ പാട്ട് പാടുന്നത്,
ആളുകൾ പറഞ്ഞു, ഒന്നുമല്ല മുൻജാബി എന്ന് പറയുന്ന ഒരു പെണ്ണുമായി മാനസികമായി ഇയാള് വല്ലാത്ത അടുപ്പത്തിലായിരുന്നു. ആ പെണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങുമ്പോഴൊക്കെ വഴിയോരങ്ങളിൽ നിന്നുകൊണ്ട് പാട്ടുപാടുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. കുളിക്കാൻ വേണ്ടി ആ പെണ്ണ് കുളിക്കാനുള്ള സാമഗ്രികളൊക്കെ എടുത്ത് പുറത്തിറങ്ങുമ്പോഴും വഴിയോരങ്ങളിൽ തങ്ങി നിന്നിട്ട് ഈ പാട്ടുപാടും. മരിക്കാൻ നേരത്ത് പാടുന്നതും അത് തന്നെയാണ്. നല്ല രൂപത്തിൽ പ്രവർത്തിക്കണം, നല്ല അമലുകൾ സമ്പാദിക്കണം. മരിക്കാനുള്ള നേരത്തും നല്ല റിസൾട്ട് വരേണ്ടത് സുഹൃത്തുക്കളെ കൊണ്ടാണ്. നല്ല രൂപത്തിലാണോ ജീവിക്കുന്നത്? നല്ല രൂപത്തിൽ വിടവാങ്ങാം സഹോദരങ്ങളെ. മഹാന്മാരായ പണ്ഡിതന്മാര്, മഹാന്മാരായ സഹാബിമാര്, അവരൊക്കെ ആ രൂപഭാവങ്ങളല്ലേ നമുക്ക് കാണിച്ചു തന്നത്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, സഹാബിമാരിൽ വലിയൊരു മഹാനല്ലേ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ നേരത്തെ ഒരു വലിയ പകർച്ചവ്യാധി രോഗം, അമവാസിയുടെ കൊല്ലം വലിയൊരു പകർച്ചവ്യാധി രോഗം പിടിപെട്ടുകൊണ്ടാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ വഫാത്തായത്. അതില് വലിയ ക്ഷമ ക്ഷമിച്ച മഹാനാണ്. അല്ലാഹുവിനുള്ള പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ട് തന്നെ മഹാൻ അവർകൾ അങ്ങനെ ക്ഷമിച്ചു. അദ്ദേഹം വഫാത്താകാൻ വേണ്ടി കിടക്കുന്ന നേരത്ത് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്ന ആളുകൾ ചോദിക്കുന്നു, യാ മുആദ് ഹൽ തറാ ശൈആ. വഫാത്തിന്റെ ഘട്ടം ആരംഭിക്കുമ്പോ ചുറ്റും കൂടി നിൽക്കുന്നവർ ചോദിക്കുന്നത്, എന്തെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ? എന്തെങ്കിലും അനുഭവമുണ്ടോ? മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അതെ ഉണ്ട്. നഅം ശുക്റു റബ്ബി, എന്റെ റബ്ബിന്റെ ശുക്ര് എനിക്ക് നന്നായി കിട്ടുന്നുണ്ട്. ഹുസ്നു അസായി, നല്ല സാന്ത്വനം എനിക്ക് ലഭിക്കുന്നുണ്ട്. എവിടുന്ന് ആ സാന്ത്വനം എന്നറിയോ? അതാനീ റൂഹു ഇബ്നി, ഞാൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നേരത്തെ പകർച്ചവ്യാധി വ്യാധിച്ചുകൊണ്ട് മരിച്ചുപോയ എന്റെ ഒരു മോനില്ലേ, ആ മകന്റെ റൂഹിത വന്നിരിക്കുന്നു. വന്നിട്ട് എന്നോട് പറയുന്നു, ബഷറനീ, എന്നോട് സന്തോഷ വാർത്ത അറിയിച്ചു, അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ ഫീ മിഅത്തി സഫ്ഫിൻ മിനൽ മലായികത്തിൽ മുഖറബീൻ, മുഖറബീങ്ങളായ മലക്കുകളുടെ 100 സഫ്ഫിലായിട്ട് ഇദാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുണ്ട്. വശുഹദാ ഇവസ്വാലിഹീൻ, എല്ലാവരും യുസല്ലൂന അലാ റൂഹീ, എന്റെ ആത്മാവിന്റെ മേൽ സന്തോഷം പറയാൻ, നിസ്കരിക്കാൻ, സന്തോഷം പറയാൻ, പ്രാർത്ഥിക്കാൻ അവർ വന്നിട്ടുണ്ട്. വയസൂക്കൂനീ ഇലൽ ജന്ന, എന്നെ സ്വർഗത്തിലേക്കായി ആനയിക്കാനും അവരാണ് വന്നിരുന്നത്. ഉപ്പ വിഷമിക്കേണ്ടതില്ല, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, നിങ്ങൾക്കും നല്ല സന്തോഷം കിട്ടുമെന്ന് വഫാത്തായി പോയ മകന്റെ റൂഹ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് വന്ന് പറയുന്നു. പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞപ്പോ മുആദ് റളിയല്ലാഹു അൻഹു ബോധക്ഷയമുണ്ടായി. പിന്നെ മുആദ് റളിയല്ലാഹു അൻഹുവിന് ബോധക്ഷയം വന്ന് പിന്നെ ബോധം തെളിഞ്ഞു. തെളിഞ്ഞു നോക്കുമ്പോ കാന്നഹു യുസാഫിഹു ഖൗമൻ, മുആദ് റളിയല്ലാഹു അൻഹു ആരെയോ മുസാഫഹത്ത് ചെയ്യും പോലെ കൈയുയർത്തിയിട്ട് പറയുന്നു, മർഹബൻ മർഹബാ, മർഹബൻ മർഹബാ. ഇങ്ങനെ കൈയുയർത്തിയിട്ട് മർഹബ ഇങ്ങനെ പറയുന്നു. ആർക്കാണ് ഈ മർഹബ പറഞ്ഞു കൊടുത്തത്? ആരെയാണ് ഈ സ്വീകരിച്ചത് നോക്കുന്ന ഞങ്ങൾക്കറിയുന്നില്ലല്ലോ. കൂട്ടത്തിൽ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നടന്നിരുന്ന ഒരു മഹാൻ പറഞ്ഞു, മഹാൻ അവരുടെ വഫാത്തിന് ശേഷം മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഞാൻ കണ്ടു. മുആദ് റളിയല്ലാഹുവിനെ കണ്ടപ്പോ ചുറ്റുഭാഗത്തും തിക്കും തിരക്കും കൂട്ടി നിൽക്കുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടു.
അവരൊക്കെ മുആദ് റളിയല്ലാഹുവിനെ സന്തോഷത്തോടെ വിളിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ചെറിയ സന്തോഷമൊന്നുമല്ല, വലിയ സന്തോഷമാണ് മുആദ് റളിയല്ലാഹുവിനു നൽകപ്പെട്ട സന്തോഷം. മുഅ്മിനീങ്ങളെ, മരിക്കുന്ന നേരത്ത് നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കണം, അതിന് ജീവിതത്തിന്റെ മാർഗങ്ങളൊക്കെ നന്നാക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളും അവൻ പൊരുത്തപ്പെടുന്ന മാർഗത്തിലാക്കി അല്ലാഹു നന്നാക്കി തരട്ടെ. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ജീവിക്കാനും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അതേ മരിച്ചു കഴിഞ്ഞാലോ നേരെ പോയി കിടക്കാനുള്ളത് ഖബറിലാണ്. നമ്മുടെ നേരെ മുന്നിൽ കിടക്കുന്ന ഖബറാളികളെ കണ്ടില്ലേ നിങ്ങള്? എല്ലാവരും ഒരേ സ്റ്റേജിലാണോ? അല്ല. ഒരേ രൂപത്തിലാണോ? അല്ല. ഒരേ അവസ്ഥയിലാണോ? അല്ല. വ്യത്യസ്ത രൂപത്തിലുള്ളവരുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം യാഫീ റളിയല്ലാഹു അൻഹു അവിടുത്തെ റൂഹുർ റയാഹീനിൽ ഉദ്ധരിച്ചത് കാണാം. ഔലിയാക്കളെ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹാനോട് അതേ ഞാൻ ചോദിച്ചു, ഖബറാളികളെ പറ്റിയുള്ള അവസ്ഥ ചോദിച്ചപ്പോ ആ മഹാൻ എന്നോട് പറഞ്ഞു, ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചു, മഖ്ബറയിൽ കിടക്കുന്ന ആളുകളുടെ സ്ഥാനമാനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരണേ അല്ലാഹ്. മഖ്ബറയിൽ കിടക്കുന്ന എല്ലാവർക്കും ഒരേ മക്കാമല്ലല്ലോ, വ്യത്യസ്ത മക്കാമല്ലേ? ഓരോരുത്തരുടെയും സ്ഥാനമാനങ്ങൾ കാണിച്ചു തരണം. അപ്പാ മഹാൻ പറഞ്ഞു, ഫറഅയ്തു ഫീ ലൈലത്തിൻ മിനൽ ലയാലി, ഒരു രാത്രിയിൽ ഞാൻ കണ്ടു ഖബറുകൾ മുഴുവനും പിളർന്നു കിടക്കുന്നതായി കണ്ടു. ഞാൻ നോക്കുമ്പോ ആ ഖബറാളികളുടെ കൂട്ടത്തിൽ മിൻഹും മന്നായിമു അലസ്സുന്ദുസി, നല്ല മൃദുലമായ പട്ടി വിരിച്ച് വിശ്രമിക്കുന്നവരുണ്ട്. അന്നായിമു അലൽ ഹരീരി വദ്ദീബാജ്, സാധാരണ പട്ടും പട്ടികളുടെ കൂട്ടത്തിൽ മേത്തരം കട്ടിയുള്ള പട്ടും വിരിച്ച് വിശ്രമിക്കുന്നവരെ കൂട്ടത്തിലുണ്ട്. നല്ല സുഗന്ധം അടിച്ചു വീശുന്ന രൂപത്തിൽ നല്ല വിരിപ്പ് വിരിച്ച് വിശ്രമിക്കുന്നവരുണ്ട്. കട്ടിലുകളിൽ കിടന്നുറങ്ങുന്നവരുണ്ട്. കരഞ്ഞുകൊണ്ട് കബറിൽ കഴിയുന്നവരുമുണ്ട്. നല്ലോണം സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് കബറിൽ കഴിയുന്നവരും ഉണ്ട്. എല്ലാവരും ഒരേ രൂപത്തിലാണോ? അല്ല. ഒരേ ലെവലിലാണോ? അല്ല. വ്യത്യസ്ത മഖാമുകളിലാണ് സഹോദരങ്ങളെ ഉള്ളത്. സുബ്ഹാനല്ലാഹ്. മഹാനവർകൾ പറയുന്നു, അല്ലാഹുവിനോട് ഞാൻ ചോദിച്ചു, റബ്ബേ ലൗ ശിഅത സാവൈത ബൈനഹും ഫിൽ കറാമാ, നീ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാവർക്കും ഒരേ മഹത്വവും ബഹുമാനവും കൊടുക്കാമായിരുന്നല്ലോ. അപ്പോഴാണ് ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഒരാൾ വിളിച്ചു പറയുന്നത്, എല്ലാവർക്കും ഒരേ രൂപമല്ല. ഹാദിഹി മനാസിലുൽ അഅ്മാൽ, അമലുകളുടെ ദർജയാണ്, അമലുകളുടെ സ്റ്റേജാണ്. എല്ലാവർക്കും ഒരുപോലല്ല ആഗ്രഹം ഉണ്ടാകും, അവസരങ്ങളൊക്കെ എല്ലാവർക്കും അല്ലാഹു തആല തന്നിട്ടുണ്ടാകും, പക്ഷെ ശ്രമങ്ങൾ ഉണ്ടാകൂല എന്ന് മാത്രം. നമ്മൾ അങ്ങനല്ലേ പൊതുവെ പറയല്, സമയം ഒന്നിനും തികയുന്നില്ല. നേരത്തെ രണ്ട് ഇരുന്ന് കൂട്ടി നോക്കുമ്പോ എല്ലാത്തിനും ഉണ്ടാവും, എല്ലാറ്റിനും ഉണ്ടാകും. പക്ഷെ പറച്ചിൽ അങ്ങനെയാണ്, വെള്ളിയാഴ്ചയല്ലേ, വെള്ളിയാഴ്ച ഒക്കെ ഒരു അൽക്കഫ് ഒക്കെ ഒരു മൂന്നെണ്ണം ഓതിക്കൂടെ അതെ ഒന്നെ ഓതാൻ കിട്ടിയ നേരം വലിയ ഭാഗ്യമാണ്. അല്ല, വെള്ളിയാഴ്ച എന്തെങ്കിലും തൊഴിലുണ്ടോ? ആരായിട്ട് തൊഴിലൊന്നുമില്ല. സുബീസ്കാരം കഴിഞ്ഞ് ജുമാന്റെ ഇടയിൽ ഒരു 6 മണിക്കൂറുണ്ടല്ലോ. ആ മണിക്കൂറൊക്കെ 6 ഉണ്ട്, പക്ഷെ സമയം കിട്ടുന്നില്ല. സമയണ്ട് തികയുന്നില്ല. എന്തിനാണ് ഈ തികയാത്തത്? എന്തിനാണ് ഈ കിട്ടാത്തത്? ഈ എന്നാ കിട്ടുക? സമയം കിട്ടുന്ന ഒരു നേരം വരും, പഞ്ഞി വെക്കുമ്പോ വരും. ഇപ്പൊ എല്ലാവർക്കും സമയമുണ്ടോ? സുബീസ്കാരം കഴിഞ്ഞ് ജുമാന്റെ ഇടയിൽ 6 മണിക്കൂറില്ലേ? എന്തായാലും കിട്ടാത്ത ഒരു അൽക്കേഫിനാകെ 15 മിനിറ്റ് 17 മിനിറ്റ് മതി. ഞാൻ വളരെ സാവകാശം ഓതാണ് തന്നെ 25 മിനിറ്റ് കൂട്ടി വിളു. നാളെ എത്ര സമയമുണ്ട്? എന്താ കാര്യമായിട്ട് പണി? തൊഴിലുള്ള ആളെന്ന് അയാളെ തൊഴിലിന് പോയി നിക്കാം, അധ്വാനിച്ച് കുടുംബം പോറ്റണം, അല്ലാതെ കഴിയില്ലാന്നെങ്കിൽ അങ്ങനെ പോയതാന്ന്. ഇങ്ങനെ പോയത് കസാര കസാര കുറച്ചുകൂടി ഒന്ന് അടുപ്പിച്ചിരിക്കാൻ
വിഷയം ഏതുമാകട്ടെ, നമ്മുടെ കുട്ടിക്ക് മാത്രമായി ഒരു ടീച്ചർ, അതെ, മികച്ച അധ്യാപന കഴിവുള്ള വിദ്യാർത്ഥിയെ മനസ്സിലാക്കി പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഏതൊരു രക്ഷിതാവിന്റെയും ആഗ്രഹമല്ലേ ഇത്? CMM നോളജ് വേൾഡ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു 1-to-1 ഓൺലൈൻ ട്യൂഷൻ. ലോകത്തിന്റെ ഏത് കോണിലുള്ളവർക്കും ഈ സേവനം ഉപയോഗപ്പെടുത്താം. പ്രത്യേക പരിശീലനം ലഭിച്ച ക്വാളിഫൈഡ് ടീച്ചേഴ്സ് നിങ്ങളുടെ കുട്ടിയുടെ കഴിവുകളും പഠന രീതിയും കൃത്യമായി മനസ്സിലാക്കി ലേണിംഗ് ചാർട്ട് ക്രമീകരിക്കുന്നു. തുടർന്ന് വളരെ ഫലപ്രദമായ ടീച്ചിങ് മെത്തേഡുകളിലൂടെ മികച്ച പഠനം സാധ്യമാക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. CMM 1-to-1 ക്വാളിറ്റി എഡ്യൂക്കേഷൻ സിസ്റ്റമാറ്റിക് കരിക്കുലം.